ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട്. അങ്ങയുടെ വലത് കൈയിൽ ശാശ്വതമായ സന്തോഷവുമുണ്ട്. കർത്താവേ, എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വച്ചിരിക്കുന്നു. കർത്താവേ, എന്നെ സംരക്ഷിക്കണമേ, എന്തെന്നാൽ അങ്ങിൽ ഞാൻ ശരണം വച്ചിരിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസികളുടെ സ്നേഹനിധിയായ പിതാവേ, കൃപാദാനങ്ങളാൽ അങ്ങ് ലോകമെങ്ങും അങ്ങയുടെ ദത്തുപുത്രരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവല്ലോ. അങ്ങയുടെ വിശ്വസ്തദാസനായ അബ്രഹാമിനെ സകല ജനങ്ങളുടെയും പിതാവാക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തു. അങ്ങയെ വാഗ്ദാനം അനുസ്മരിച്ചുകൊണ്ട് ക്രിസ്തുനാഥൻ നിർവഹിച്ച പെസഹാ രഹസ്യം വഴി ഞങ്ങളെ അങ്ങ് വീണ്ടെടുത്തു. അങ്ങയുടെ ദിവ്യാഹ്വാനം സ്വീകരിച്ച് ഞങ്ങൾ യഥായോഗ്യം പ്രസാദപരത്തിൽ ജീവിക്കുവാൻ അനുഗ്രഹമരുളിയാലും. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് കർത്താവ് മോശയോട് പറഞ്ഞു, നീ എന്തിന് എന്നെ വിളിച്ചു കരയുന്നു? മുമ്പോട്ട് പോകാൻ ഇസ്രായേൽക്കാരോട് പറയുക, നിന്റെ വടി കയ്യിലെടുത്ത് കടലിനു മീതെ നീട്ടി അതിനെ വിഭജിക്കുക. ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തിലൂടെ പോകട്ടെ. ഞാൻ ഈജിപ്റ്റുകാരെ കഠിനചിത്തരാക്കും, അവർ നിങ്ങളെ പിന്തുടരും. ഞാൻ ഫറവോയുടെയും അവൻ്റെ സൈന്യങ്ങളുടെയും തേരുകളുടെയും കുതിരപ്പടയാളുകളുടെയും മേൽ മഹത്വം നേടും. ഫറവോയുടെയും അവൻ്റെ രഥങ്ങളുടെയും അശ്വസേനയുടെയും മേൽ ഞാൻ മഹത്വം വരിക്കുമ്പോൾ ഞാനാണ് കർത്താവെന്ന് ഈജിപ്റ്റുകാർ മനസ്സിലാക്കും. ഇസ്രായേൽ ജനത്തിൻ്റെ മുൻപേ പോയിക്കൊണ്ടിരുന്ന ദൈവദൂതൻ അവിടെ നിന്ന് മാറി അവരുടെ പിൻപേ പോകാൻ തുടങ്ങി. മേഘസ്തംഭവും മുന്നിൽ നിന്ന് മാറി പിൻപിൽ വന്നു നിന്നു. അത് ഈജിപ്റ്റുകാരുടെയും ഇസ്രായേൽക്കാരുടെയും പാളയങ്ങൾക്കിടയിൽ വന്നു നിന്നു. മേഘം ഇരുട്ടു നിറഞ്ഞതായിരുന്നു. അതിനാൽ ഒരു കൂട്ടർക്ക് മറ്റവരെ സമീപിക്കാനാവാതെ രാത്രി കഴിഞ്ഞു. മോശ കടലിന് മീതെ കൈനീട്ടി. കർത്താവ് രാത്രി മുഴുവൻ ശക്തമായ ഒരു കിഴക്കൻ കാറ്റയച്ചു. കടലിനെ പിറകോട്ട് മാറ്റി. കടൽ വരണ്ട ഭൂമിയായി. വെള്ളം വിഭജിക്കപ്പെട്ടു. ഇസ്രായേൽക്കാർ കടലിന് നടുവേ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിന്നു. ഈജിപ്റ്റുകാർ ഫറവോയുടെ കുതിരകളും കുതിരപ്പടയാളികളും തേരുകളുമെല്ലാം അവരെ പിന്തുടർന്ന് കടലിൻ്റെ നടുവിലേക്ക് നീങ്ങി. രാത്രിയുടെ അന്ത്യാമത്തിൽ കർത്താവ് അഗ്നിയുടെയും മേഘത്തിൻ്റെയും സ്തംഭത്തിൽ നിന്ന് ഈജിപ്റ്റുകാരുടെ സൈന്യത്തെ നോക്കി അവരെ പരിഭ്രാന്തരാക്കി. അവിടുന്ന് രഥചക്രങ്ങൾ തടസ്സപ്പെടുത്തി. തന്മൂലം ഗതി ദുഷ്കരമായി. അപ്പോൾ ഈജിപ്റ്റുകാർ പറഞ്ഞു, ഇസ്രായേൽക്കാരിൽ നിന്ന് നമുക്ക് ഓടി രക്ഷപ്പെടാം. കർത്താവ് അവർക്കു വേണ്ടി ഈജിപ്റ്റിനെതിരെ യുദ്ധം ചെയ്യുന്നു. അപ്പോൾ കർത്താവ് മോശയോട് പറഞ്ഞു, നിന്റെ കരം കടലിനു മീതെ നീട്ടുക. വെള്ളം മടങ്ങിവന്ന് ഈജിപ്റ്റുകാരെയും അവരുടെ തേരുകളെയും കുതിരപ്പടയാളികളെയും മൂടട്ടെ. മോശ കടലിനു മീതെ കൈനീട്ടി. പ്രഭാതമായപ്പോഴേക്ക് കടൽ പൂർവസ്ഥിതിയിലായി. ഈജിപ്റ്റുകാർ പിന്തിരിഞ്ഞോടിയത് അതിനു മധ്യത്തിലേക്കാണ്. അങ്ങനെ കർത്താവ് ഈജിപ്റ്റുകാരെ നടുക്കടലിൽ ആഴ്ത്തി. ഇസ്രായേൽക്കാരെ പിന്തുടർന്ന് കടലിലിറങ്ങിയ തേരുകളെയും കുതിരപ്പടയാളികളെയും ഫറവോയുടെ സൈന്യം മുഴുവനെയും കടൽ വെള്ളം മൂടിക്കളഞ്ഞു. അവരിൽ ആരും അവശേഷിച്ചില്ല. എന്നാൽ
ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട ഭൂമിയിലൂടെ നടന്നുപോയി. അവരുടെ വലത്തും ഇടത്തും വെള്ളം മതിൽ പോലെ നിലകൊണ്ടു. അങ്ങനെ ആ ദിവസം കർത്താവ് ഇസ്രായേൽക്കാരെ ഈജിപ്റ്റുകാരിൽ നിന്ന് രക്ഷിച്ചു. ഈജിപ്റ്റുകാർ കടൽ തീരത്ത് മരിച്ചു കിടക്കുന്നത് ഇസ്രായേൽക്കാർ കണ്ടു. കർത്താവ് ഈജിപ്റ്റുകാർക്കെതിരെ ഉയർത്തിയ ശക്തമായ കരം ഇസ്രായേൽക്കാർ കണ്ടു. ജനം കർത്താവിനെ ഭയപ്പെട്ടു. കർത്താവിനെയും അവിടുത്തെ ദാസനായ മോശയെയും വിശ്വസിക്കുകയും ചെയ്തു. മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിലെറിഞ്ഞു. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവ് യോദ്ധാവാകുന്നു. കർത്താവ് എന്നാകുന്നു അവിടുത്തെ നാമം. ഫറവോയുടെ രഥങ്ങളെയും സൈന്യത്തെയും അവിടുന്ന് കടലിലാഴ്ത്തി. അവൻ്റെ ധീരരായ സൈന്യാധിപർ ചെങ്കടലിൽ മുങ്ങിമരിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. ആഴമേറിയ ജലം അവരെ മൂടി. അഗാധത്തിലേക്ക് കല്ല് പോലെ അവർ താഴ്ന്നു. കർത്താവെ, അങ്ങയുടെ വലത്തുകൈ ശക്തിയാൽ മഹത്വമാർന്നിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ വലത്തുകൈ ശത്രുവിനെ ചിതറിച്ചിരിക്കുന്നു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവെ, അങ്ങയുടെ ജനത്തെ കൊണ്ടുവന്ന് അങ്ങയുടെ വിശുദ്ധ മലയിൽ അങ്ങയ്ക്ക് വസിക്കുന്നതിനായി ഒരുക്കിയിരിക്കുന്ന സ്ഥലത്ത് അങ്ങയുടെ കരങ്ങൾ സ്ഥാപിച്ച വിശുദ്ധ മന്ദിരത്തിൽ അവരെ നട്ടുപിടിപ്പിക്കും. കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹോന്നതനത്രേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, പഴയ ഉടമ്പടിയുടെ കാലം മുതൽ തന്നെ അങ്ങ് പുതിയ ഉടമ്പടിയുടെ അത്ഭുത ശക്തി വിശേഷം വെളിപ്പെടുത്തിയല്ലോ. അങ്ങനെ ചെങ്കടൽ ജ്ഞാനസ്നാന നീരുറവയുടെ പ്രതീകമായിരുന്നു. അങ്ങയുടെ സഹായത്താൽ ഫറവോന്റെ അടിമത്തിൽ നിന്ന് മോചനം പ്രാപിച്ച ഇസ്രായേൽ ജനം ക്രൈസ്തവ ജനതയുടെ പ്രതിരൂപമായി തീർന്നു. ഇസ്രായേൽ ജനത്തിന് ലഭിച്ച വിശിഷ്ട ഭാഗ്യം എല്ലാ ജനതകൾക്കും കൈവരുമാറാകണമേ. എല്ലാവരും ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് പരിശുദ്ധാത്മാവ് വഴി നവജന്മം പ്രാപിക്കുവാൻ കൃപയരുളിയാലും. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഇസയാസ് പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് സിയോനോട് ഇപ്രകാരം അരുളി ചെയ്തു, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ, ഭൂമി മുഴുവൻ്റെയും ദൈവമെന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. പരിത്യക്തനായ യൗവനത്തിൽപ്പെട്ട ഉപേക്ഷിക്കപ്പെട്ട ഭാര്യയെപ്പോലെ സംതൃപ്ത ഹൃദയമായ നിന്നെ കർത്താവ് തിരിച്ചു വിളിക്കുന്നുവെന്ന് നിന്റെ ദൈവം അരുളി ചെയ്യുന്നു.
നിമിഷ നേരത്തേക്ക് നിന്നെ ഞാൻ ഉപേക്ഷിക്കുന്നു. മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധികത്താൽ ക്ഷണനേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വെച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിന്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. നോഹയുടെ കാലം പോലെയാണ് ഇതെനിക്ക്. അവൻ്റെ കാലത്തെ പോലെ ജലം ഭൂമിയെ മൂടുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിന്നോടൊരിക്കലും കോപിക്കുകയോ നിന്നെ ശാസിക്കുകയോ ചെയ്യുകയില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകളകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പീഡിപ്പിക്കപ്പെട്ടവളും മനസ്സുലഞ്ഞവളും ആശ്വാസം ലഭിക്കാത്തവളുമേ, ഇന്ദ്രനീലം കൊണ്ട് അടിസ്ഥാനമിട്ട് അഞ്ജന കല്ലുകൊണ്ട് നിന്നെ ഞാൻ നിർമ്മിക്കും. ഞാൻ നിൻ്റെ താഴിക കുടങ്ങൾ പത്മരാഗം കൊണ്ടും വാതിലുകൾ പുഷ്യരാഗം കൊണ്ടും ഭിത്തികൾ രത്നം കൊണ്ടും നിർമ്മിക്കും. കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കും, നീതിയിൽ നീ സുസ്ഥാപിതയാകും, മർദ്ദനഭീതി നിന്നെ തീണ്ടുകയില്ല, ഭീകരത നിന്നെ സമീപിക്കുകയില്ല. കർത്താവിൻ്റെ വചനം. പ്രതിവചന സങ്കീർത്തനം. കർത്താവേ.